നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരമാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. പെട്ടവർക്ക് വേണ്ടിയിട്ടും പണക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ഒരു വലിയ അഭിപ്രായമാണ് എന്റേത്. നമുക്ക് നിരത്തിലിറങ്ങി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ പിന്തുണയും കൊടുക്കുന്നു. പുഴയിലൊക്കെ എത്ര വലിയ വെള്ളം ഉണ്ടെങ്കിലും പുഴ നീന്തി കിടക്കുകയൊക്കെ ചെയ്യുന്ന അത്രയ്ക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗാണിത്. പോകുന്ന വഴിക്ക് എന്റെ വീടുണ്ട്. ബൈക്കും കാറെല്ലാം ഉപേക്ഷിച്ചിട്ട് സൈക്കിളെടുത്ത് കൊണ്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ യു കെ. നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലമൊക്കെ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും 7-ാമത്തെ ദിവസം നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള അച്ഛന്മാരും അതുപോലെ തന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടന്മാരൊക്കെ ആണുള്ളത്. എന്തായിട്ടും എല്ലാവരും പരിചയപ്പെടുത്തിത്തരാം. ഇതാണ് നമ്മുടെ ജിതിൻ അച്ഛൻ. നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ണീന്റെ ബ്രോ ആണ് അച്ഛന്റെ പേര് ജിതിൻ അച്ഛൻ. ഇവിടെ തന്നെയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. പക്ഷെ ഈ അച്ഛന്റെ പേര് വർഗീസ് മുണ്ടക്കൽ. ഇത് ഇവിടെയുള്ള ചേട്ടനാണ്, റോയ് ചേട്ടനാണ്. വട്ടംപ്ലാവ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അച്ഛനെ. അച്ഛനെ എപ്പോഴും ഭയങ്കര ചിരിച്ചിട്ടുള്ള മുഖമായിട്ട് നല്ല പോസിറ്റീവ് എനർജിയാണ് അച്ഛനെ കാണുമ്പോൾ. ഇന്നലെ കണ്ടപ്പോ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്. അച്ഛൻ പേര് പറയൂ. വിൽസന്റ് കുരിശുമൂട്ടിൽ എന്നാണ് അച്ഛന്റെ പേര്. ഈ അച്ഛനാണ്, ഇതും വിൽസന്റ് അച്ഛൻ, വിൽസന്റ് ടു. അപ്പൊ തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പി. അച്ഛന്റെ വീട് എവിടെയായിരുന്നു? പയ്യാവൂർ തന്നെ. കണ്ണൂർ തന്നെ അല്ലേ? കണ്ണൂർ പയ്യാവൂർ തന്നെയാണ്. ഈ ചേട്ടൻ ഇവിടെ പേര് റെൻസോ മാത്യു. തീർച്ചയായിട്ടും സൂപ്പർവൈസറാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനാണ്. ഇവര് എല്ലാവരോടെയാണ് നമുക്ക് ഇന്നലെ താമസ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടത്തേക്ക് വേണ്ട എല്ലാ ഭക്ഷണം ഇന്നലെ ഒരുക്കി തന്ന്, അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ ചായ തന്ന്, കടിയൊക്കെ തന്ന്. പിന്നെ പോരാത്തതിന് ഭയങ്കര സ്നേഹം, ഒരു രക്ഷയില്ല. നമ്മളെ യാത്രക്ക് എല്ലാവിധ ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്താ നമ്മളെ ഈ ഒരു യാത്രനോട് പറയാനുള്ളത്? അച്ഛന്, നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരമാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവിധമായ പ്രോത്സാഹനങ്ങൾ ആശംസിക്കുന്നു, വിജയങ്ങൾ ആശംസിക്കുന്നു. താങ്ക്സ് അച്ഛ. താങ്ക് യു. ഇതാണ് നമ്മുടെ വിമലഗിരി കാപ്പ്യൂച്ചിൻ ധ്യാനകേന്ദ്രത്തിൻ്റെ എൻട്രൻസ് ഭാഗം. എന്ത് ഭംഗിയല്ല കാണാൻ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഓരോരോ വചനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്നേഹമുള്ള ആളുകൾ. നമ്മുടെ അച്ഛൻ്റെ കീഴിലുള്ളതാ ടർക്കി കോഴി ഉണ്ട്, പിന്നെ നമ്മുടെ കൊത്തുകോഴി ഉണ്ട്, പിന്നെ ഫാൻസി കോഴി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞാവാനിരിക്കുന്ന പ്രാവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗിനിപ്പന്നി എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഫീമെയിലും മെയിലും ഫീമെയിലും ആണുള്ളത്. ഇതിന് വേറെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അച്ഛൻ താറാവിനെ തുറക്കാണ്. ഇതാ അപ്പതാ നമ്മൾ ഈ ഇന്നലെ താമസിച്ച സ്ഥലത്തുള്ള ചർച്ചും അതുപോലെ തന്നെ ധ്യാന കേന്ദ്രം കൂടിയാണിത്. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇതാ ഇവിടെ വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാരെ അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെ പറ്റുന്നുണ്ടോ ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇങ്ങനെയുള്ള ഇതാ ചേട്ടായി നമ്മളിപ്പോൾ കൂടെ തന്നെ ഉണ്ട് അച്ഛൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ രാജരാജേശ്വര ക്ഷേത്രത്തിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോ, അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തരുന്ന ഒരു ആംബിയൻസ് ആയിരിക്കും അതിന് കാരണം അല്ലേ എല്ലാ സ്ഥലത്തും. അതെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു റിലീജിയസ് ആംബിയൻസ്, ഒരു പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ദൈവം വസിക്കുന്ന ഏതൊരിടവും അങ്ങനെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അബിയുടെ യാത്രയിൽ ഇങ്ങനെയുള്ള താമസങ്ങൾ, ഇങ്ങനെയുള്ള വാസങ്ങൾ ഒരുപാട് തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതിൽ തർക്കമൊന്നും. ഇത് വിമലഗിരി ആശ്രമം തുടങ്ങിയിട്ടുള്ള അച്ഛന്റെ കല്ലറയാണ്. ഹാർമണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ അച്ഛനെ നമ്മുടെ ഇവിടെയുള്ള ആളുകളും എല്ലാവരും തന്നെ വിശുദ്ധനായിട്ടാണ് കണക്കാക്കുന്നത്. ഭയങ്കര ഒരാളെ ഇത്രയും നല്ല രീതിയിലൊക്കെ അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ആർമണ്ട് അച്ഛൻ കിടന്നിരുന്ന മുറിയാണ് കേട്ടോ അത്. ഇവിടെ തുടക്കത്തിൽ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇത് വലിയൊരു
പ്രസ്ഥാനം പോലെ വളർന്നിരിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരമായി തീർന്നിട്ടൊക്കെ ഉള്ള ഒരു പുണ്യ സ്ഥലം കൂടിയാണ് അല്ലേ. അച്ഛൻ താറാവിന് ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇതെങ്ങനെ എന്തൊക്കെയാ ഇടുന്നത്? ചോറും മീന്റെ വേസ്റ്റ് മീന്റെ മുട്ടകളൊക്കെ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം കുഞ്ഞ് കുറച്ച് കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ട്. അതെ അതെ. അച്ഛൻ നമുക്ക് പുതിയൊരു അറിവുകൂടി തന്നിട്ടുണ്ട്. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് മീനിന്റെ വേസ്റ്റ് അല്ലേ? ഇത് മീനിന്റെ വേസ്റ്റ്. മീനിന്റെ വേസ്റ്റ് കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് വേവിക്കും. ഇതാണ് ഏറ്റവും നല്ലത് മുട്ടയിടാൻ വേണ്ടിട്ട്. മുട്ടയിടാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലത്. കോഴിക്കും ഇതിന്റെ കൂടെ അല്പം വേറെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് അരി അല്ല അരി കൊടുക്കാം. ചോറ് അങ്ങനെ കൊടുക്കാതിരിക്കാം. ചോറ് കൊടുക്കാം. ഇതൊക്കെ ഇവിടെ ഉള്ള കോഴികള് അച്ഛന്റെ വേറെ ഒരു സ്ഥലമൊക്കെ ആണ് കേട്ടോ. ഇത് ഇവിടെ ഉള്ള മണിത്താറാവ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല വൈറ്റ് ആയിട്ട് നല്ല രസമുള്ള താറാവുകളാണ്. എന്ത് വൃത്തിയാ. ഇത്രയും ചെളിയിലാണെങ്കിലും അവരെ വൃത്തിയുണ്ടോ നിങ്ങള്? ഓക്കെ. ഓ ചേട്ടാ എന്ത് ഭംഗിയാലേ നോക്കി. ചേടാ എല്ലാവരും ഭക്ഷണം കൊത്തി തിന്ന് അതുപോലെ തന്നെ കറങ്ങി നടക്കുകയാണ്. നിറയെ സ്ഥലമുണ്ട്. ഇത് നമ്മളെ അമ്മ കാണുന്നുണ്ടെ നല്ല രസമായിരിക്കും. ഇതിങ്ങൾക്ക് ഇത്രയും ഫ്രീഡം. കോഴികളൊക്കെ വളർത്തുന്നുണ്ട്. എങ്ങനെ വളർത്തണം? നല്ല നാടൻ കോഴി കരിങ്കോഴി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല നമ്മളെ വീട്ടിലൊന്നും സൗകര്യമില്ലാത്തത് കൊണ്ടാണ്. എന്നാലും നമ്മൾ കോഴിനെ വളർത്താറൊക്കെ ഉണ്ട്. കോഴി താറാവ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊരു ബിസിനസ് രൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ എൻ്റെ താഴോട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെയുള്ള വീഡിയോസും ഉണ്ട്. അവിടെ ഉള്ള ഇതിൻ്റെ മേലൊക്കെ അവർ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് താഴെ കൃഷികളൊക്കെ നശിച്ചു പോയതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതാ ഇവിടെയൊക്കെ പയർ കൃഷിയൊക്കെ ചെയ്ത് പയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചു എന്ന് പറഞ്ഞു. ഇത് നമ്മളെ വൈദനാണ് കേട്ടോ. വൈദനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഈ അച്ഛനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അച്ഛന്റെ പേരെന്ന് പറഞ്ഞാ? എന്റെ പേര് ബ്രദർ മാർട്ടീനിയൻ. അതെ അല്ലെ. എന്താ കൃഷിയാണ് ഇവിടെ ഉള്ള എല്ലാം നമുക്ക് വേണ്ട കൃഷി കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷം തുടങ്ങിയപ്പോ മഴ തുടങ്ങിയപ്പോ അല്ലെ. അച്ഛൻ ഫുള്ള് കൃഷിപ്പണിയിലാണ്. ഭയങ്കര ഒരു പോസിറ്റീവ്. ഇതാ ഇവിടെ കൃഷിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫാം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഏതായാലും എല്ലാം കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ ഇവിടെ വന്ന പച്ച ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പച്ചക്കറി വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിതിനച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയായാലും എന്താണ് അച്ഛൻ അതിനോട് പറയാനുള്ളത്? ആളുകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു മോട്ടിവേഷൻ ആയിട്ട് കൃഷി ചെയ്യണം എന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാ? കൃഷി ചെയ്യണം. ലാഭം ഉണ്ടായിട്ടല്ല, ലാഭമൊന്നുമില്ല കൃഷിയിൽ നിന്നും. അധ്വാനമാണ്. പക്ഷേ അത് നമുക്ക് ഒത്തിരി അനുഗ്രഹപ്രദമാണ്, സന്തോഷപ്രദമാണ്, സമൂഹത്തെ ഒത്തിരി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെ കൃഷി ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് സ്വന്തമായി ഉത്പാദിപ്പിക്കുന്നതിനും വലിയ കൃഷിയൊക്കെ ചെയ്ത് മീനിന്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നട്ട്, കട്ട്ല, വാള, അസംവള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. ലാബിന്റെയും റോഡ് വീലറിന്റെയും കൂടെ ക്രോസ് ആണ്. എന്താ പേര് ഇവരെ? ഇത് ജാക്കി ആൻഡ് ജൂലി. ഈ ബ്ലാക്ക് ഡോഗ് പുഴയിലൊക്കെ എത്ര വലിയ വെള്ളം ഉണ്ടെങ്കിലും പുഴ നീന്തി കിടക്കുകയൊക്കെ ചെയ്യുന്ന അത്രയ്ക്ക് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡോഗാണിത്. ബ്ലാക്ക് കൾക്കന്റെ ഫീമെയിൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നാടൻ കോഴി കരിങ്കോഴി ആയിട്ടുള്ള ഐറ്റംസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ട് ഗിരിരാജൻ ഐറ്റംസും അതേപോലെ തന്നെ സാധാ നാടൻ കോഴിയും കൈത്തൊപ്പല്ലാത്ത കോഴികളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. താറാവ് പോകുന്നതാണ്. താറാവിന് കഴിക്കാൻ കുളിക്കാനൊക്കെ ഉള്ള കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആഹാ അടിപൊളി ഇറച്ചിണ്ട് അല്ലേ. ഇണക്കുണ്ട്. നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുള്ള അതിന്റെ തൊട്ടു പുറകിലുള്ള പുഴ. ഇത് നമ്മളെ ഇവിടെ ഉള്ള അച്ഛനാണ്. അച്ഛനാണ് ഇതിന്റെ എല്ലാം നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഫാം ഫുള്ള് മാനേജ് ചെയ്യുന്ന അച്ഛനാണ്. എന്താണ് ഇങ്ങനെ അച്ഛനാണ് തോന്നില്ലേ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കല്. മറ്റേ ഫാമിന്റെ കാര്യം എല്ലാവരോടും കൂടിയാണ്. എല്ലാവരോടും കൂടി തുടങ്ങി എനിക്ക് ഇതിന് ചാർജ് തന്നു. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷികളും
അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പിതാവാണല്ലോ പ്രകൃതിയുടെ മധ്യസ്ഥൻ. അപ്പൊ ആ പിതാവിനോട് ചേർന്ന് പ്രകൃതിയോട് ചേർന്ന് ഇത്ര സുന്ദരമായ ഒരു സ്ഥലത്ത് എല്ലാം സമൃദ്ധമാണ്. വെള്ളവും പക്ഷി മൃഗാദികളെല്ലാം സമൃദ്ധമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഫാം, മനസ്സിനൊരു സുഖമാണ്, ചെറിയൊരു ഫാം. ഇവിടെ വരുന്നവർക്കും കണ്ട മനസ്സിനൊരു സംതൃപ്തിയാണ് ഇതെല്ലാം കാണുമ്പോൾ, ജീവജാലങ്ങളെയൊക്കെ കാണുമ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ കുറച്ചുകൂടെ വിപുലമായിട്ട് ഞങ്ങൾ തുടങ്ങി. മുട്ടക്കോഴിയെ മേടിച്ച് അതിനെ വളർത്തുക, അതിനെ കൊടുക്കുക. ബിസിനസ്സിനേക്കാൾ ഉപരിയായിട്ട് ഇത് പ്രകൃതിയോടുള്ളൊരു സ്നേഹത്തെ, ജീവജാലങ്ങളുടെ സ്നേഹം, മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ്. നിങ്ങളെ രാവിലെ ഭക്ഷണം കൊടുക്കുന്നു, വൈകിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒത്തിരി എല്ലാവരും ഒന്നിച്ചാണ്, എല്ലാവരും സഹകരിച്ച് പോകുന്നു. പക്ഷേ സാധാരണക്കാരന് ചെറിയൊരു ബിസിനസ് ആയിട്ടും നടത്താൻ പറ്റിയ വളരെ നല്ലൊരു കാര്യമാണ്. വളരെ ചെറിയ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ മുട്ടക്കോഴിയേക്കാൾ ഇവര് തലശ്ശേരി നാടൻ എന്ന് പറഞ്ഞ തൃശ്ശൂര് മണ്ണത്തി ഫാർച്ചറി പോയിട്ട് മേടിച്ചാണ്. അപ്പൊ അത് വളരെ നല്ലതായിട്ട് തോന്നി. അതുങ്ങള് വലിയ കോസ്റ്റ്ലി ആയിട്ട് തീറ്റയൊന്നും കൊടുക്കണ്ട. അച്ഛവിടം നാടൻ കോഴിന്റെ മക്കളൊക്കെ വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വേണ്ടവര് എന്നെ ബന്ധപ്പെടുക, ഞാൻ അച്ഛന്റെ നമ്പർ സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അതുപോലെ ടർക്കി കോഴികള് അതുങ്ങളും ഇങ്ങനെ അടിയിരുന്ന് വിരിയും, മണിത്താറാവുകള് അടിയിരുന്ന് വിരിയും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്, മുട്ട വിരിയിപ്പിച്ച് കൊടുക്കുന്ന പരിപാടി. അത് നല്ലതായിട്ട് തോന്നി. ചെറുകിട ആയിട്ട് ഇങ്ങനെ നമുക്ക് ബിസിനസ് പോലെ അതും ചെയ്യാം. സന്തോഷം. ഇത് ടർക്കി കോഴിയാണ്. ടർക്കി കോഴി അത് അവിടെ ഇരുന്ന് വിരിഞ്ഞാണ്. ഏതാണ്ട് ഒരു 30-32 ദിവസം അത് അവിടെ ഇരുന്നു. എന്നിട്ടാണ് വിരിഞ്ഞത്. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതെ അതുപോലെ അവിടെ ഇരുന്ന് പിന്നെ വിരിഞ്ഞത്. ഇത് നമ്മുടെ രോഹിച്ചേട്ടനാണ്. രോഹിച്ചേട്ടനാണ് വലിയൊരു സഹായിയാണ്. രോഹിച്ചേട്ടന് ഒത്തിരിയേറെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും. നമുക്ക് ഇതിനെ കാണുമ്പോ മയിലിനെ പോലെ ഉണ്ട് അല്ലേ? മയിലിനെ പോലെ ഉണ്ട് കാണാൻ. വാക്സിനേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, അതുകൊണ്ട് ഇതിനു വലിയ രോഗമൊന്നും വരത്തില്ല. ഏകദേശം 15 ദിവസത്തോളം ഇത് ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ ഇരുന്നെന്ന് അച്ഛൻ പറയുന്നത്. 32 ദിവസം അവിടെ ഇരിക്കും. ആദ്യ ഒരു 15 ദിവസം തന്നെ ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിക്കും. പിന്നെ ജലദാനം പോലും ഇല്ലാതെ ഇതെങ്ങനെ ഇരിക്കും. ഒരമ്മന്റെ സ്നേഹം തന്നെയാണല്ലേ. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് കണ്ടോ. അതാ ആശാനിത പീലിയൊക്കെ നിവർത്തി മയിലിനെ പോലെ നിക്കുന്ന കണ്ടോ, എന്ത് ഭംഗിയാ. ഹൈവ അച്ഛന്റെ സ്വീറ്റ് പെറ്റാണ്. അപ്പോ നമ്മൾ ഇരിട്ടി പാലത്തിന്റെ അടുത്താണുള്ളത്. യാത്ര അതാ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോ നമ്മളെ ഉണ്ണീന്റെ ചേട്ടായി, ഉണ്ണീന്റെ ചേട്ടായി നമ്മളെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ എല്ലോടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം യാത്ര അയക്കാൻ വേണ്ടി ഇവിടെ ഏറ്റവും വന്നതാണ്. എന്നെ ഇരുട്ടിയിൽ നിന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ തന്നെ ഇറക്കി തരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താ പറയാനുള്ളത് ചോദിച്ചത്. ഇന്ധനവിലവർദ്ധനത്തിനെതിരെ അബി നടത്തുന്ന ഒരൊട്ടിയാൽ പോരാട്ടമാണ്. അബിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നതാണ്. അബി എന്റെ അനിയനെ, എന്റെ അനിയൻ ഉണ്ണി നിങ്ങൾ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അവനെ പോലെ തന്നെയാണ്. രണ്ടുപേരും ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് ചെറുപ്പം മുതലേ വളർന്നിട്ടുള്ളവരാണ്. അപ്പൊ അബി ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതും ഒരു വ്യത്യസ്തമായ പ്രതികരണത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്ത് 135 കോടി ജനങ്ങളുണ്ടായിട്ടും ഇന്ധന വിലവർദ്ധനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇത്രയും കഷ്ടപ്പാടുകളോടെയും ബുദ്ധിമുട്ടുകളോടെയും കടന്നു പോകുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി, നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരുപാട് കഷ്ടപ്പാടാണ് നേരിടുന്നത്. ഒരു നേരത്തെ അരി വാങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പിന്നിലുള്ളത് ഈ ഇന്ധന വിലവർദ്ധനവും അതേപോലെ തന്നെ ഇന്ധന വിലവർദ്ധനവും ആർക്ക് വേണ്ടിയാണ് നമുക്കറിയാം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇന്ധന വിലവർദ്ധനവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് മാഫിയ പ്രീണനത്തിനെതിരെ കൂടിയിട്ടാണ് അബിയുടെ സമരം സാധാരണക്കാർക്ക് വേണ്ടി. അപ്പൊ സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാർക്ക് വേണ്ടി അബി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ യാത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അപ്പോ ഇത് ഒരു വലിയ വിജയമായിട്ട് കേരളം മുഴുവൻ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നടന്നു പോകുന്നത്. ഇത് ചേട്ടായി എടുത്തതാണ്. എങ്ങനെയായാലും 100 ആളുകൾ നമ്മളെ അടുത്ത് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ എന്തായാലും ബേക്കിന് മുന്നിലൊക്കെ ബോർഡുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമരം അനിവാര്യമാണെന്ന് തോന്നുന്നു. ഇനിയും മുന്നോട്ടുള്ള ഊർജ്ജമാണ് ഓരോരുത്തരും തരുന്നത്. ഇരട്ടിപ്പാലത്തിൻ്റെ മേലെ കൂടെ യാത്ര തുടങ്ങുകയാണ്. കുറച്ച് ദൂരം നമ്മുടെ അച്ഛനും നമ്മുടെ കൂടെ കൂടിത്തരാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരെ കാലത്തുള്ള പാലം കൂടിയാണ്. അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഇതാണ്. നമ്മൾ ഇരട്ടി
ലേൻ കവാടം കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ടൗൺ കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇരട്ടി ഈ ഒരു പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ടൗണ്. മലയോര മേഖലയിലൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ടൊക്കെ ആളുകൾ ഇവിടെയാണ് വരിക. അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. പോകുന്ന കാഴ്ചയിൽ കണ്ടാണ് ഒരു സമരം. കാരണം തൊഴിലുറപ്പ് എന്നെ ആദ്യം 100 ദിവസമുള്ളത് അത് 200 ദിവസമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ ആളുകൾ സമരം ചെയ്യുന്നത്. തീർച്ചയായും അതൊക്കെ നല്ല അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനൊക്കെ നിന്ന് സഹകരിക്കണം. ഇവിടെയുള്ള യൂണിയൻ ബാങ്കിലെ തിരക്കാട്ടോ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളെ താമരശ്ശേരി എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവസ്ഥ. ലോക്ക്ഡൗൺ കാരണം ഇവിടെ തിരക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ അല്ലെങ്കിൽ ഇരിട്ടി ടൗൺ എന്ന് പറയുന്നത് സാമാന്യം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ കൂടിയാണ്. ചെയ്യുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടതാണ്. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം, എന്താ അഭിപ്രായങ്ങളും നമുക്ക് ചോദിച്ചോക്കാം. എന്താ പേര്? ഷഹൽ. ഇവൻ്റെ പേര്? മുഹമ്മദ്. മുഹമ്മദ്. നിങ്ങളെ പേര്? അഫ്സൽ. അഫ്സൽ. എന്താ ചെയ്യുന്നത് ഇവിടെ തന്നെ? ബൈക്കും കാറും ഉപേക്ഷിച്ചിട്ട് സൈക്കിൾ എടുത്ത് കൊണ്ട് സൈക്കിൾ എടുത്ത് പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ട് വളരെ മോശമാണ് അവസ്ഥ. അതെ അതെ. അപ്പോ ബാധിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ആൾക്കാരെ ബാധിക്കുന്നു. ദിവസക്കൂലി എടുത്ത് പോകുന്ന ആൾക്കാരെ അതെല്ലാണ്ട് ബാധിക്കും. നമുക്കൊരു ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല. വേണ്ടമ്മോ? നമ്മള് ഇപ്പോ ഇരുട്ടില്ലേ, ഇരുട്ടി കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. സമയത്താണ് ഇതാ ഉമ്മ, ഉത്ത, ഇവിടെ ഉപ്പ, ഈക്കന്റെ എന്താ പേരിക്ക? എന്റെ പേര് സഫീർ. സഫീർ. അത് ഉപ്പ അല്ലേ? ഉമ്മന്റെ പേര് എന്താ? ആമിനമ്മ. അതുപോലെ ഉപ്പന്റെ പേര്? അഹമ്മദ് കുഞ്ഞാരി. ഈക്കന്നെ ഓ റിയാസ് കാരെല്ലാരും നമ്മളെ കണ്ടപ്പോ ഇങ്ങനെ നിർത്തിയാണ്. എന്താ പറയാനുള്ളത്? നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ഈ ചായ കുടിച്ചിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും പോയി വരാം കേട്ടോ. ഓക്കെ. ഇരുന്ന വഴിക്ക് മയായിട്ട് കയറി എന്നപ്പോ നമ്മളൊരു ചേട്ടനെ, ജോബി ചേട്ടനെ പരിചയപ്പെട്ടി. അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാരനും സംഘടനാ ഭാരവാഹിയും ഒക്കെ ആണ്. അപ്പോ എന്താണ് ഈ ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ് അല്ലേ? എന്താ ഈ ഒരു സമയത്ത് പറയാനുള്ളത്? നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? ഓട്ടോറിക്ഷയാണ് നമ്മൾ ഓടിക്കുന്നത്. ലിറ്ററിന് ഇപ്പോൾ ഒരു 95 രൂപ മുകളിലായി. വാടകയോ കാര്യങ്ങളോ കൂട്ടുന്നില്ല. ഇൻഷൂർ എല്ലാം കൂട്ടി നിത്യ ജീവിതം തന്നെ വഴിമുട്ടിയ ഒരു സാഹചര്യമാണ്. പൊതുജനത്തിൻ്റെ മുഴുവൻ അഭിപ്രായമാണ് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തും കൂടിയായ ഈ സമര ഭടന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഏറ്റവും പ്രതിഷേധമുള്ള ഒരു ഇതാണ് ഇയാൾക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും. നമ്മൾക്ക് നിരത്തിലിറങ്ങി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ പിന്തുണയും കൊടുക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ജീവിത സാഹചര്യം. വീഴ്ചപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട പ്രതിഷേധമാണെങ്കിൽ ഇതെല്ലാം വ്യാപിക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇതിന്റെ പുറകിലേക്ക് ഇറങ്ങേണ്ടതാണ്. മുമ്പിലേക്ക് തന്നെ നടന്നു പോകുന്ന സമയത്ത് ഇതാ കുറെ ചെക്കന്മാർ ഇതാ വണ്ടിയിൽ പെട്രോളൊക്കെ തീർന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉമാര് പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞ കാരണം എന്താ വെച്ചാല് എവിടെറ്റോ ഓടുന്നുള്ളത് ഒരു വൃത്തിയായിട്ട് ഒരു ധാരണ അല്ലാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പണ്ടൊക്കെയാണ് നമ്മള് 50 രൂപ കഴിച്ചാൽ നമുക്ക് ഇത്ര കിലോമീറ്റർ കിട്ടും എന്നറിയാനും അപ്പൊ അത് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ. എന്താ പേര്? പേര് അറിയാം. അജ്നാസ്. നിയാൽ. ഏതായാലും സന്തോഷം. ഞമ്മല്ലോട്ടെ സന്തോഷം. ഓക്കെടാ. ഒരു എന്താ പറയാ, സഹപ്രവർത്തകൻ എന്ന് വേണേ പറയാ. ഈ കാട്ട് ഞാൻ കൊറേ കാലം ഈ ബാഗും തൂക്കി നടന്നതാണ്. അതിനെ കൊണ്ട് ഇതിന്റെ എഫേർട്ടിക്ക് അറിയാം തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാനുള്ള, ഈ പെട്രോൾ വില വർദ്ധിപ്പിച്ചതിന് ഇപ്പൊ പെട്രോൾ വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാട്ടിൽ 21 രൂപ അതിനൊരു പീസിന് അത് 16 രൂപ ആക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറയാനുള്ള, പെട്രോൾ വില കൂടിയത് തന്നെ നമുക്ക് താങ്ങുന്നില്ല. ഞങ്ങളിപ്പോ ഇതും കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഞങ്ങള് ജീവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ പെട്രോൾ വില ഇങ്ങനെ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഞങ്ങക്ക് എന്താ പറയാ, നഷ്ടമാണ്. നമുക്ക് ഇതും കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്താ ചെയ്യാ, പണിയെടുത്തേ പറ്റൂ. വേറെ കാര്യം അബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുകയാണ് ഈ പെട്രോൾ വില വർദ്ധനയിലെ.
പിന്നെ ഞാൻ എന്റെ ഇതിൽ ഞാൻ നല്ലോണം സപ്പോർട്ട് നടന്നു വരുന്ന വഴി വരെ കിട്ടി. പേരെന്താ? എന്റെ പേര് മുത്തലി. മുത്തലി മുത്തൽ. അതുപോലെ തന്നെ റഹീം. ഇവര് ഇതിപ്പോ നമ്മള് പേരാവൂർ എത്താറായി. പ്രതിഷേധ എന്ന നിലയിലുള്ള ഈ പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എവിടെ പോകുന്ന അയ്യാ? ഞങ്ങളെ കണ്ടിട്ട് തിരിച്ച. നിങ്ങളെ കണ്ടിട്ട് തിരിച്ചു തന്നെ. നല്ലൊരു പരിപാടി തന്നെ. എവിടെ വീട്? നമ്മളെ ഇവിടെ തന്നെ. പേരെന്താ? പേരെന്താ? ഷെഫിലി. അറിയാനുള്ള വെച്ചാൽ ഇന്ധന വില ഇങ്ങനെ കേറിക്കഴിഞ്ഞാ ഇതാ ഒരു ലിറ്റർ എണ്ണ അടിച്ചിട്ടല്ല ഇതെല്ലാം ഓടിക്കുന്നത്. ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അടിച്ചിട്ട് ഗതിനാഗതർക്ക് അല്ലാണ്ട് സാധാരണക്കാർക്ക് ഒരു വീർത്തലുമില്ല. നമ്മള് പോക്കറ്റ് കാലിയായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ശക്തമായ പ്രതിഷേധം എന്തായാലും. കാരണം ഇന്നത്തെ കാലത്ത് ആരും പ്രതികരിക്കാൻ പോലും ഇല്ല. പ്രതികരിക്കാനെന്ന് പറയാൻ ആർക്കും ഊഹിച്ചില്ലാണ്ടായി. ആർക്കും പ്രതികരിക്കാനുള്ള വോയിസ് വരും. എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നടക്കുന്നു. നമ്മളെ കണ്ടിട്ട് നിർത്തിയതാന്ന് തോന്നുന്നു. നമ്മളെ കണ്ടിട്ട് നിർത്തിയതാണ്. എന്താ പേര്? പേരെന്താ? ഷാനവാസ്. ഷാനവാസ്. കാസർഗോഡ്. 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 യാക്കൂബ്. എന്താ സ്ഥിതി? എവിടുന്നാ വരുന്നേ? കാസർഗോഡ്. അതാ നമ്മള് വരുന്ന വഴിക്ക് കണ്ടതാണ്. എന്താ സ്ഥിതി? പെട്രോൾ വില വർധന വലിയ പ്രതിഷേധം ഉണ്ടോ? നാട്ടുകാർ ഭയങ്കര പ്രതിഷേധമാണ്. എല്ലാ പാർട്ടിക്കാരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധം നടത്തുകയാണ്. ഭയങ്കര ഇന്ധന വില കൂട്ടം. അതുകൊണ്ട് നമുക്ക് വണ്ടിയെടുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. ഇക്കന്റെ അഭിപ്രായം എന്താ? പ്രതിഷേധം മൊത്തത്തില് എല്ലാത്തിനും സാധനങ്ങൾക്കെല്ലാം വില കൂടി. ഞാൻ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു തന്നെ അപ്പൊ അറിയാലോ. അറിയാം. എല്ലാ സാധനത്തിനും വില കയറിയിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ള കുറച്ച് ചേട്ടന്മാര് ഓട്ടോക്കാരൊക്കെ നേരത്തെ കണ്ട ചേട്ടനാട്ടത്. എന്താ നമ്മളിതാ അവിടെ ഉള്ള ചേട്ടന്മാരൊക്കെ കണ്ടു. ഓട്ടോക്കാരടക്കമുള്ള ആളുകൾ വരെ. പിന്നെ ഇതേപോലുള്ള ഷോള് അണിയുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷം. പിന്നെ ഫുഡ് വാങ്ങിച്ചു വന്നു. അവരാണിന്ന് ഫുഡ് വാങ്ങിച്ചു വന്നത്. തീർച്ചയായിട്ടും അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടൊക്കെ മനസ്സിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അതും അറിയിക്കുന്നു. അതാ പേരാവൂർക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഡീപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ച് പ്രദേശം ആരും ആളും മനുഷ്യനൊന്നുമില്ല. എന്നാൽ വാഹനങ്ങളൊക്കെ ഉണ്ട്. നല്ല കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ ചേട്ടന്മാര് ഒക്കെ ഉണ്ട്. പേരാവൂർ എത്തുന്നതിന് മുന്നേ എടുത്തൊട്ടി എടുത്തൊട്ടി ചേട്ടന് വീട് എവിടെ? രണ്ടുപേരും കെട്ടിട്ട് വരുന്ന വഴിക്ക് നമ്മളെ വണ്ടി ഇതാ അവിടെ നിർത്തി. തീർച്ചയായിട്ടും നമ്മളോട് ഭക്ഷണം വേണോ വീട്ടിൽ കേറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് താമസം ഒരുക്കിയ ഭയങ്കര പോകുന്ന വഴിക്ക് എന്റെ വീടുണ്ട്. അയ്യോ ഇപ്പൊ അല്ല, അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം നമ്മള് സപ്പോർട്ട് ചെയ്തതിന്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോൾ ഉള്ള ആളുകൾ ഭയങ്കര നല്ല പ്രതികരണമാണ് ആളുകൾ. നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നടക്കാനൊക്കെ ഉള്ള ഊർജം കിട്ടുന്നത് കേട്ടോ. കാരണം സംഭവം എന്താ വെച്ചാല് ഒരു മരുഭൂമി ചെന്നിട്ട് വെള്ളം കിട്ടിയ ഒരു സന്തോഷമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ. തീർച്ചയായിട്ടും സന്തോഷം. കയറുമ്പോൾ ആ ചേട്ടൻ വന്ന് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര എന്തുണ്ടായാലും വിളിക്കാനൊക്കെ പറഞ്ഞ്. എന്താ പറയാനുള്ളത്? അടിപൊളി. ഞാനിപ്പോ ഒരു കാര്യം പറയാനാ വെച്ചാല് ഈ ഇന്ധന വില വർധനയ്ക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം പുള്ളി നടത്തുമ്പോ പുള്ളിന്റെ ഒരു ചാനലിന്റെ ഒരു വില കയറാൻ വേണ്ടിട്ടൊന്നുമല്ല, ഇത് നാടിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിതിപ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാന് പുള്ളിനെ ഫോളോ ചെയ്തിട്ട് എന്റെ വണ്ടി എടുത്ത് വന്നതാണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. കാരണം എനിക്കിത് കർണ ഇതൊരു
തെലുങ്ക് എഴുതിയേക്കുവാണോ കർണാടക എഴുതിയേക്കുവാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വന്നതാണ്. അപ്പോഴാണ് എനിക്ക് സംഭവം പിടുത്തം കിട്ടിയത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇവിടെ നിൽപ്പുണ്ട്, ഒരു മൂന്നാല് വണ്ടിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് എന്താ സംഭവം നോക്കിയപ്പോ എല്ലാരും പുള്ളിനെ കുറിച്ച് ചോദിക്കുകയാണ് ഇത് എന്താ സംഭവം എന്ന്. അപ്പൊ പുള്ളിയാണ് പറയുന്നത് ഞാനൊരു ഇന്ധന വില വർധനത്തിനെതിരെ ഒരു പ്രതിഷേധിക്കുകയാണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പുള്ളിക്ക് വേണം. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മതം നോക്കാതെ ഇതിപ്പോ ഞാൻ BJP ആണോ പുള്ളി BJP ആണോ അല്ലെങ്കിൽ പുള്ളി CPM ആണോ കോൺഗ്രസ് ആണോ അതൊന്നും നോക്കാതെ എല്ലാരും കൂടെ ഒന്നിച്ചു നിന്നിട്ട് നമ്മൾ ഈ നാടിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പണക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാരും കൂടെ ഒന്നിച്ച് നിൽക്കണോന്നുള്ളൊരു വലിയ അഭിപ്രായമാണ് എന്റേതും. എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ അൺജോബറിനും വേണ്ടിയിട്ടും അടിപൊളിയായിട്ട്. എന്തായാലും ഇതൊരു വിജയമായി തീരട്ടെ നിങ്ങളെ. ഇത് അതേപോലെ ഒരു ഹാപ്പി ന്യൂസ് നമുക്ക് കിട്ടട്ടെ. ഇന്ധന വിലവർദ്ധന ചുരുക്കിന്നും പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഇത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ധന വില ഉള്ളതുകൊണ്ട് നമ്മള് കമ്മീഷൻ വരെ കുറഞ്ഞു. ബ്രോ എന്താ ചെയ്യുന്നത്? നിതിൻ എന്ന് പറഞ്ഞ ചേട്ടനാട്ടോ, നമ്മളെ കണ്ടിട്ട് ഇവിടെ നിർത്തിയാണ്. എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മളോട് സംസാരിച്ച്. ഫുൾ സപ്പോർട്ടാണ്. ഇതിനു വേണ്ടിട്ട് ഏത് പാർട്ടി സപ്പോർട്ടില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേട്ടാ പറഞ്ഞോ. ഹായ്. നിങ്ങള് ഇത്ര ലക്ഷക്കണക്കിന് വാഹന ഒറ്റയ്ക്ക് നടത്തുന്ന കാൽനട പ്രചരണ ജാഥ വിജയിക്കട്ടെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഹായ്, ബൈ. അപ്പോ അങ്ങനെയുള്ള ചേട്ടന്മാര് ചില ആളുകൾ വഴിയിൽ നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നല്ല സപ്പോർട്ടാണോ എല്ലാവർക്കും. ഞാൻ മനസ്സിലാക്കുന്ന സാധാരണക്കാരിൽ നിന്നല്ല, നമ്മളെ ഒരു മിഡിൽ ക്ലാസ് ഭൂരിപക്ഷം. ഞാനിപ്പോ പൈസക്കാരോടൊക്കെ അന്വേഷണം നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു വില വർധന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കും തൊഴിലാളികൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ സഹകരിക്കണോ. നമ്മളിതാ മുരിങ്ങോടി എന്ന് പറഞ്ഞാൽ സ്ഥലത്താണ് ഉള്ളത്, കണ്ണൂർ ജില്ലയിൽ. ഏകദേശം പേരാവൂർ എത്താറായിട്ടുണ്ട്. ഇവിടെയുള്ള ചേട്ടന്മാരിതാ ഒരു കിലോമീറ്റർ ഇതാ വെള്ളമൊക്കെ വാങ്ങി തന്ന് ചേട്ടൻ തന്നതാണ്. എന്താ പറയാനുള്ളത് നമ്മളെ ഈ ഒരു പരിപാടി? നിങ്ങള് ഈ പരിപാടി നല്ല വിജയകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും. ശരി ചേട്ടാ, എന്താ ബാധിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങള്? എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും. ജാതി മത രാഷ്ട്രീയം അന്യ എല്ലാവർക്കും ബാധിച്ചിട്ടുള്ള പ്രശ്നമാണ്. നമ്മള് 100% നിങ്ങൾ അനുമോദിക്കുന്നു. ഇത് നമ്മളുടെ മാത്രമല്ല, ഈ നാട്ടിന്റെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തെയോ എല്ലാവരുടെയും പ്രശ്നമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇതുപോലെ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് കണ്ണു തുറക്കൂ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാ വിജയാശംസകളും. ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകള് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം നമ്മളെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും പോലെ CPM-കാരും അതുപോലെ തന്നെ മുഴുവൻ ആളുകളും സഹകരിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പേരാവൂര് ടൗണിൻ്റെ ഉള്ളിൽ കൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാനൂടി പോവാണ്. തീർച്ചയായിട്ടും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ബൈ.